ഹലോ, ഈ മിമിക്രി തുടങ്ങിയ കാലം, ഈ മിമിക്രി കലാകാരന്മാരുടെ കോമഡി പ്രോഗ്രാമുകൾ തുടങ്ങിയ കാലം മുതലുള്ള കുറേ ഫോർമാറ്റുകൾ സ്ഥിരമായിട്ടുണ്ട്. ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു വഴിവെക്ക്, ഒരു കുടിയൻ, അതുപോലെ തന്നെ പല ഷൂട്ടിങ്, സിനിമാ ഷൂട്ടിങ്, അതുപോലെ മറ്റൊരു ഫോർമാറ്റാണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ എന്ന പരിപാടി ഇല്ലാത്ത എന്താ പറയുന്നത്, കോമഡി പ്രോഗ്രാമുകളേ ഇല്ല. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും പേടിച്ചിരുന്ന കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പേടിച്ചിരുന്ന കഥാപാത്രങ്ങളാണ് പോലീസുകാർ. ഏ, പോലീസ് വരുന്നു, പോലീസ് വരുന്നു. എന്നിട്ട് ഈ പോലീസുകാർ നമ്മളെയൊക്കെ ഒരുപാട് സഹായിക്കുന്ന പോലീസുകാരെ കളിയാക്കുക, എന്നിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുക, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ, മലയാളികളുടെ എന്നല്ല എല്ലാവരുടെയും മനസ്സിനകത്തുള്ള ഒരു ക്രൂര വിനോദമാണ്. എങ്കിലും നമ്മളെ ഇത്രയൊക്കെ നമ്മളവരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ചിരിക്കും. ഇവിടെ ഇതാ ഒരു പോലീസ് സ്റ്റേഷൻ. കഷ്ടപ്പെട്ട ഈ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കൊരു ജോലി കിട്ടിയത്. നിനക്ക് എങ്ങനെയാ ജോലി കിട്ടിയത്? എനിക്ക് സ്പോർട്സ് ഹോട്ടൽ. ഏത് ഹോട്ടലായിരുന്നു? നമ്മുടെ ചാക്കിക്കേറി ഓട്ടോ ഇല്ലേടി? അത് പക്ഷെ ഭയങ്കര പ്രയാസപ്പെട്ടുള്ള കാര്യമാണ്. എന്താ പ്രയാസം? ചാക്കിനകത്ത് രണ്ട് ഓട്ടോ ഉണ്ടാക്കണം. ഇത് ഒരു കാലം അതിനകത്തോട്ട് ഇടണം, ഈ കാലം അതിനകത്തോട്ട് ഇടണം. എന്നിട്ട് നമുക്ക് എത്ര ദൂരം വേണി എവിടെ വേണി ഓടും. ഇതേ ചാക്കി കേറി ഓട്ടോ അല്ല, ചാക്കി കീറി ഓട്ടമാണ്. അപ്പൊ അതൊക്കെ പോട്ടെ, നിനക്ക് എങ്ങനെയാടി കിട്ടിയത്? ഓ, ഞാൻ ലോങ് ജമ്പിൽ ഫസ്റ്റ് ആയിരുന്നു. അതെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉത്തരവാദിത്തം ഇല്ല. മണി 10 ആയി, ഇതുവരെ SIM വന്നോ? ശരിയാണല്ലോ, ഇതുവരെ വന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സെല്യൂട്ട് ഒക്കെ അടിക്കുമ്പോ കാല് നോക്കി വേണ്ടേ അടിക്കായിരുന്നു. ഓക്കേ സർ. സെല്യൂട്ട് അടിക്കണമെങ്കിൽ എന്റെ ശാന്തമ്മ എന്നാ സെല്യൂട്ട് അടിയാ? ഒന്നടിച്ചു ശാന്തമ്മ. ആ ബാക്കോട്ട് പോണത് കാണുമ്പോ തന്നെ അറിയാം സെല്യൂട്ട് ഒരു ഒന്നൊന്നരയായിരിക്കും. മതി, ഈ സെല്യൂട്ട് വേണ്ട വേണ്ട. അതാണ് കൈപൊക്കത്, ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇടലുണ്ടെങ്കിൽ അതാണ് സെല്യൂട്ട് അടി. ഇന്ന് എന്നെ സമ്മതിക്കണം കേട്ടോ, സത്യത്തിൽ ഞാൻ എന്നെ സമ്മതിച്ചത് ഇന്നാണ്. ഒരു അറ്റാക്കായിരുന്നു, പൊരിഞ്ഞ പോരാട്ടം. ഇന്റർവ്യൂവിന് ഇതിനകത്തേടി അവസാനം ബെൽറ്റ് ഊരി അടിച്ചില്ലേ? ഞാനല്ല, എന്റെ ബെൽറ്റ് അവര് കഷ്ടപ്പെട്ട് ഊരി എടുത്തിട്ട് ഒരു അടി തുടങ്ങി. അല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് വല്ല ഇടവേളയും തരുന്നുണ്ടോ? പിന്നെ പാവങ്ങളായിരുന്നു കേട്ടോ, കൊല്ലാതെ വിട്ടു. ഹലോ, പറയും. പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ. സാറേ, ഞാൻ കടപ്പുറത്തുനിന്ന് വിളിക്കുവാണേ. കടപ്പുറത്തുനിന്ന്? എന്തുണ്ട് കടപ്പുറത്ത് വിശേഷങ്ങൾ? സാറേ, കടപ്പുറത്ത് ഒരു ബോഡി കിടക്കുന്നു. അതാരെങ്കിലും ഊരിട്ടിച്ചു പോയായിരിക്കും. ഞാൻ ഈ രണ്ട് ബോഡികളുടെ നടുക്കാണ് നിൽക്കണതേ. അതിന്റെ ഒരു 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 ചെറിയൊരു നോക്കട്ടെ, ചോദിക്കട്ടെ. സാറേ, സാറേ, അവിടെ ഒരു സവസാരി കിടക്കുന്നെന്ന്. ആണോ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് ലീവാണ്, മാത്രമല്ല സർവീസിലും ഇല്ലാത്ത ഒരാളാണ്. റോങ് നമ്പർ ആണ്. രണ്ടാഴ്ച ഞാൻ ലീവായിരിക്കും. ഞാനേ ഒരു ടൂറിന് പോകുന്നുണ്ട്. സാർ, ടൂറിന് പോകുമ്പോ ഞങ്ങളെ കൂടെ കൊണ്ടുപോവോ? നിങ്ങളില്ലാതെ എനിക്ക് എന്തോ ടൂറ്? നിങ്ങൾ എന്നെ ഞാൻ വിളിച്ചിട്ട് വേണ്ട എന്റെ കൂടെ വരാൻ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകണം, ഞാൻ നിങ്ങളുടെ പുറകെ ഉണ്ടാവും. പിന്നൊരു കാര്യം, നിങ്ങളെ ടൂറിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാനൊരു സൽക്കർമ്മം ചെയ്യുന്നുണ്ട്. ഞാൻ വൈഫായിട്ട് ഒരു സുഖവാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വന്നു കഴിഞ്ഞതിനു ശേഷം ചില പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. അതെവിടെയാണ് സാർ? ഊട്ടി ഒരാഴ്ച, ബർമ്മ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ കൊടൈക്കനാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ കുലാലംപൂർ, ജംഷഡ്പൂർ, ശ്രീനഗർ, അതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശിക്കും. രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നതിനേക്കാൾ നല്ലത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പുണ്യ സ്ഥലങ്ങൾ മൊത്തം കണ്ടാൽ അത് ഓർമ്മ വരും. മാത്രമല്ല, എവിടെ ഞാൻ പോയാലും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. നിങ്ങളെന്റെ ബോഡി ഗാർഡായിട്ട്, ബോഡി ഗാർഡാകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതല. നല്ല ഓർമ്മയുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ സാർ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം കേട്ടോ. ഇങ്ങനെ ധൃതി വെക്കാതെ നിങ്ങൾക്കാണോ എന്നേക്കാൾ സുഖവാസത്തിന് പോകാൻ താല്പര്യം? ഒരു മിനിറ്റ് സൈലന്റ്. ഹൈ, ഹലോ. ഹലോ, ഒരു സെക്കൻഡ്. ഹലോ ഹലോ ഹലോ, അതെ സാറേ, ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞോളൂ. ഞാൻ ഇവിടെ പുഷ്പുഷ് ഫ്ലാറ്റിൽ നിന്ന് വിളിക്കുകയാ. എന്താ പുഷ്പുഷ്? ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ പുറകിലുള്ള പൈപ്പ് വഴി ഒരുത്തൻ ഇങ്ങനെ വലിഞ്ഞു കയറി എത്തി നോക്കാൻ ശ്രമിക്കുന്നു സാറേ. ആണോ? അതെ. ഇവിടെ ഏത് പുറകിലാണത്? അത് എന്റെ ഫ്ലാറ്റിന്റെ പുറകിലായിട്ട്. പരാതിയാണല്ലേ? ഞാൻ എങ്ങോട്ട് വന്നാലുണ്ടല്ലോ അവനെ വലിച്ചു കീറി നിലത്തിട്ട് അടിക്കുന്നു പറഞ്ഞേക്കാം. അയ്യോ സാറേ, അവനെ വലിച്ചു കയറൊന്നും വേണ്ട. പിന്നെ പൈപ്പിന്ന് താഴെ ഇറക്കിട്ട് അവനെ ലിഫ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അവൻ പെട്ടെന്ന് കയറി വരട്ടെ. എന്താ സാർ? വീട്ടമ്മയാ. എന്താ പറ്റി സാർ? അവര് പിന്നെ PVC പൈപ്പിന്റെ ഉള്ളിൽ ആരോ പെട്ടുപോയെന്ന്. നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, ഞാൻ അവനെ ലിഫ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. ശരി.
സാറ് കിറുകാൻ പോയതുകൊണ്ട് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഓക്കേ. എന്നാ കഷ്ടപ്പെട്ട് മോഷം നടത്തിട്ടാ ഇവിടെ ഒന്ന് വരാൻ പറ്റിയെന്നറിയോ? ഏതെങ്കിലും കള്ളന്മാര് പറയാടാ പോലീസ് സ്റ്റേഷനകത്ത് കയറി കിടക്കണം. എടാ ദിനേശ, ഞാൻ ഇവിടെ ഈ മോഷിച്ചിട്ട് വരാൻ കാരണം എന്താണെന്നറിയോ? ഇല്ല, സാധാരണ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ അല്ല ഇവിടുത്തെ ചോദ്യം ചെയ്ത്, ഇവിടെ ലേഡി പോലീസാ ചോദ്യം ചെയ്ത് അറിയാവോ? അതെല്ലാം ഞാൻ മോഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. എനിക്ക് ഒരു കാര്യം ചെയ്യും, ഞാൻ ആദ്യം പോകാം. ഞാൻ പോകാം. ഒരു കാര്യം ചെയ്യാം, അവരെന്നെ ചോദ്യം ചെയ്യുന്നവരും നീ പുറത്ത് നിൽക്കാം. അതെ, എന്നെ ചോദ്യം ചെയ്യ, നിങ്ങളെല്ലാം ചോദ്യം ചെയ്യാത്ത എന്ത് കഷ്ടപ്പെട്ടിട്ട് മോഷം നടത്തി? ഞാൻ കള്ളനാ, കള്ളൻ. എന്താടാ നിന്റെ പേര്? എന്റെ പേര് പുഷ്പൻ. വീടോ? കൊല്ലത്ത്. കൊല്ലത്തെ പുഷ്പു, എന്താടാ നീ മോഷ്ടിച്ചത്? മോഷ്ടിച്ചത് എന്താണെന്ന്? ഞാൻ മോഷ്ടിച്ചത് നിങ്ങൾ മോഷ്ടം ചെയ്യണോ? നിങ്ങൾ അതെ, നമുക്ക് നമ്മുടെ 19-ാം തടവെടുക്കാം. ഞാനൊക്കെ നിന്നെ ഉണ്ടല്ലോ, വരച്ച വരെ നിർത്തും. വരച്ച വരെ നിർത്തും. ആ, നീ അവള് വരച്ച വരെ നിന്നല്ലേ? പൊന്നേമാരെ, ഇനി നിങ്ങൾ വരയ്ക്കരുത്, ഞാൻ കീറിപ്പോവും. അതെ, നിങ്ങളുടെ വരയും കുറിയും തിരുവാതിരയും കളിച്ചോടൊന്നും കാര്യമില്ല. ഞാൻ മോഷ്ടിച്ച എന്നാന്നറിയണെങ്കിൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യ്. നീ എന്തുവാടാ മോഷ്ടിച്ചേ? നമുക്കേ മാറി പോയി, രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. അല്ല, ചായക്കടയിൽ പോയിട്ട് രണ്ട് ചായ വാടി. എന്റെ അമ്മ, അതൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ പ്രതീക്ഷയിൽ പഴച്ചു പോയി. അതെ, നമ്മള് മോട്ടിക്കുന്ന എന്ത് സാധനമാണെങ്കിൽ അതിന്റെ മുകളിൽ കയറ്റി ഇരുത്തിച്ച് ഇതുപോലെ പാറക്കല്ല് കയറ്റി വെക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ആ, എന്ത് മോട്ടിച്ചാലും പാറക്കല്ല് കയറ്റി വെക്കും. എന്ത് മോട്ടിച്ചാലും അതെ, ആരൊരു കമ്പിപ്പാരയാണ് മോട്ടിച്ചത്?